it. Woo! ബോസ്, ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ. കുറെ നേരമായല്ലോ വാച്ച് നോക്കുന്നു. അതെ ഫ്രെഡി, ഞാൻ ഒരാളെ കാത്തിരിക്കുകയാ. ആരാ ആ ഒരാൾ? അതാ ഞാൻ ചോദിച്ചത്. എന്റെ ക്ലോസ് ഫ്രണ്ട് ഡോക്ടർ ഫെർണാണ്ടോ. കൊള്ളാം, നല്ല പേര്. എന്തിനാണ് ഇവിടെ വരുന്നത്? ഒരു പ്രധാന കാര്യമുണ്ട്, വന്നിട്ട് കാണാം. പറ ബോസ്, അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ലേ. ഫെർണാണ്ടോ വരുന്നത് വെറുതെയല്ല ഫ്രെഡി, അവന്റെ ചില പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കാണിച്ചു തരാനാ. അത് നന്നായി. ബോസ് ആണെങ്കിൽ ഈടിയായി ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഉണ്ടാക്കുന്നതെല്ലാം വെള്ളത്തിലാവും. ഷട്ട് അപ്പ് ഫ്രെഡി, ഞാൻ ഉണ്ടാക്കാഞ്ഞിട്ടാണോ എല്ലാം ആ ഹാപ്പി കിഡ് നശിപ്പിച്ചതല്ലേ? അതെ, അത് ശരിയാ. അല്ല, ഈ ഫെർണാണ്ടോയ്ക്ക് ഹാപ്പി കിഡിന്റെ കാര്യം അറിയാമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവനിങ്ങ് വരട്ടെ. ഹാപ്പി കിഡിനെ തളയ്ക്കാനുള്ള നിരവധി സൂത്രങ്ങൾ അവന്റെ അടുത്ത് കാണും. അതിലെന്തെങ്കിലും സൂത്രം എങ്ങനെയും മനസ്സിലാക്കിയെടുത്ത് ഞാനും ഒരു സൂപ്പർ ഹീറോ ആവും. നീ ആരോടാ ഹായ് പറയുന്നത്? ഇവിടെ വേറെ ആരുമില്ലല്ലോ. ഡോക്ടർ ഫെർണാണ്ടോ വരുമ്പോൾ എങ്ങനെ ഹായ് പറയണമെന്ന് റിഹേഴ്സൽ ചെയ്ത് നോക്കുകയായിരുന്നു. എത്തിയോ? ഗുഡ്. ഓ, വന്നല്ലേ. ദേ വന്നു. ഹലോ ഡഗ്ലസ്, മൈ ഡിയർ ഫ്രണ്ട്. ഹലോ ഫെർണി. ഫെർണി, അത് കൊള്ളാം, ഞാനും അങ്ങനെ തന്നെ വിളിക്കും. കണ്ടോ, ഇതാണ് എന്റെ ഉറ്റ ചങ്ങാതി. ഇതാരാ? ഹായ് ഫെർണി. ഫ്രെഡി, ഗെറ്റ് ഔട്ട്, ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. അതാ നല്ലത്, പോയിക്കോ. പറഞ്ഞത് കേട്ടില്ലേ? ഓക്കേ ബോസ്. ഛേ, ഡോക്ടറുടെ മുന്നിൽ നിന്ന് നാണം കിട്ടു. വേണ്ടായിരുന്നു ബോസ്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അതേന്നേ, ആ ഹാപ്പി കിഡ് കാരണം ഒന്നും നടക്കുന്നില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിനക്ക് സ്റ്റാച്യൂസ് ഇഷ്ടമാണോ? പ്രതിമകൾ? പ്രതിമകൾ എനിക്കിഷ്ടമാണ്. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഈ പറഞ്ഞ ഹാപ്പി കിഡിന്റെ പ്രതിമയായാലോ? എനിക്കവനെ കാണുന്നതേ ഇഷ്ടമല്ല, പിന്നെയല്ലേ പ്രതിമ. അതല്ല ഡഗ്ലസ്, ആ ഹാപ്പി കിഡിനെ ഞാനൊരു പ്രതിമയാക്കി മാറ്റാൻ പോവുകയാ. എങ്ങനെയുണ്ടാവൂ? അത് കൊള്ളാമല്ലോ, അതോടെ പിന്നെ അവന്റെ ശല്യം തീരും അല്ലേ? പിന്നല്ലാതെ എന്നേക്കുമായി. ഒന്ന് പറഞ്ഞുതാ, എങ്ങനെ അത് സാധ്യമാകും? ഇതെന്താ ടോർച്ചോ? തോക്ക് പോലെയുണ്ടല്ലോ. ഇതാണ് എന്റെ ഏറ്റവും പുതിയ ഡിസ്കവറി, ഗിസ്മോ ടോർച്ച്. ഗിസ്മോ ടോർച്ചോ? അതെന്ത് ടോർച്ചാ? ഈ മൂന്ന് സ്വിച്ച് കണ്ടോ? ഇതിൽ റെഡിൽ അമർത്തിയാൽ ഇതൊരു സാധാരണ ടോർച്ച് പോലെ വർക്ക് ചെയ്യും, കണ്ടോ? പക്ഷെ നമ്മൾ ഗ്രീൻ അമർത്തിയാൽ ഗിസ്മോ റേസ് പുറപ്പെടുവിക്കും. അതെങ്ങാനും ദേഹത്ത് തട്ടിയാൽ? ദേഹത്ത് തട്ടിയാൽ? തട്ടിയാൽ ആ ആൾ പിന്നെ നിന്ന നിൽപ്പിൽ ഒരു കൽപ്രതിമയായി മാറും. ഹോ, നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? തോന്നാൻ നിനക്കത് വേണ്ടേ? മെല്ലെ പറ, ആ ഫ്രെഡ് കേൾക്കണ്ട. ശരിയാ, അവന്റെ മുന്നിൽ നീയാണല്ലോ ഏറ്റവും വലിയ സയന്റിസ്റ്റ്. അതെ അതെ, അവനൊരു മണ്ടനാ. അതാരാ? ഞാനിവിടെ തന്നെ ഉണ്ട്. ആഹാ, എല്ലാം ഒളിഞ്ഞു കേൾക്കുകയായിരുന്നു അല്ലേ? നിനക്ക് പറ്റിയ അസിസ്റ്റന്റ് തന്നെ. ഓ, സമ്മതിച്ചു ഡോക്ടർ. എന്താ ഒരു കണ്ടുപിടുത്തം! താങ്ക് യു ഫ്രെഡി. പക്ഷേ ഇതൊന്ന് കത്തിച്ചു കാണിച്ചു തന്നാ നന്നായിരുന്നു. എന്തെങ്കിലും ഒന്നിനെ പ്രതിമയാക്കി കാണിക്കാമോ? നീ നിന്ന് തരുമെങ്കിൽ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. പേടിത്തൊണ്ടൻ. എന്നാൽ ബോസ് നിൽക്കൂ. ഞാനോ? അത് വേണ്ട. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ, ഈ ബ്ലൂ സ്വിച്ച് കണ്ടില്ലേ? പ്രതിമയായി പോയാൽ തിരികെ പഴയ രൂപം കിട്ടാനുള്ള റേസ് ആണിത്. ഇത് പ്രസ് ചെയ്താൽ വരും. എന്നാലും ഞാനില്ല ഫെർണി. ഓക്കെ, എന്നാൽ ദാ ഈ പട്ടിയെ സ്റ്റാച്ചു ആക്കാം. അത് മതി, അതിനെ കൊണ്ട് വലിയ ശല്യമാണെന്നേ. ഓക്കെ, അതാ നല്ലത്. ഗ്രേറ്റ്. Wow, great. Very good. Funny, you are a genius. എന്തായാലും ബോസിനെ പോലെ അല്ല. ഷട്ട് അപ്പ് ഫ്രെഡി. സമ്മതിച്ചിരിക്കുന്നു, ഈ ടോർച്ച് ഒന്ന് മതി ആ ഹാപ്പി കിഡിനെയും പിള്ളേരെയും തീർക്കാൻ. അവന്മാരുടെ പ്രതിമയുണ്ടാക്കി നമ്മുടെ ഗാർഡനിൽ കൊണ്ട് വെക്കണം. അതെ അതെ. ഫ്രെഡി, നീ ആ പിള്ളേരും ഹാപ്പി കിഡും എവിടെയുണ്ടെന്ന് പോയി നോക്ക്. ഓക്കെ ബോസ്.
ഹലോ, എല്ലാവരും ഭയങ്കര പഠിത്തത്തിലാണ് ബോസ്. ഹാപ്പി കിഡിനെ കാണാറുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ കളിക്കാൻ ഇറങ്ങും. പിന്നെ ആ ഹാപ്പി കിഡ് എവിടെ പോയി കിടക്കുന്നു? ബോസ് ബോസ് പറഞ്ഞതുപോലെ അവർ കളിക്കാൻ ഇറങ്ങുന്നു. ബോസിന് സമ്മതിച്ചു. അവനില്ലാതെ എങ്ങനെയാ? ഏതേലും മേഘത്തിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ടാവും. അവരുടെ ബോറൻ കളിയും കണ്ടിരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയെങ്കിലും അവനെ വരുത്തണം. ഒരു വഴിയുണ്ട്. പറ ഫ്രെഡി, പറ. ഡോക്ടർ ആദ്യം ഈ ലാമിയെ പ്രതിമയാക്കൂ. അത് കണ്ട് പേടിച്ചു ലുവായും സെയിമും ഹാപ്പി കിഡിനെ വിളിച്ചു വരുത്താതിരിക്കില്ല. അത് തന്നെ ചെയ്യാം. ടോർച്ച് റെഡിയാക്കൂ ഫെർണി. ആ ലാമിയെ തന്നെ പ്രതിമയാക്കാം. ഭയങ്കര കാന്താരിയാണവൾ. ശരി ശരി, ഇതാ കണ്ടോളൂ. Yes, നമ്മുടെ പ്ലാൻ വിജയിച്ചു. അവൻ ഇപ്പോൾ വരും. ഓ, ഇവനാണല്ലേ ഹാപ്പി കിഡ്. ആൾ കൊള്ളാമല്ലോ. ലാമി സ്റ്റാച്യു ആക്കിയവർ ഇവിടെ അടുത്ത് തന്നെ കാണും. ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, ലുവായ്, സെയിം, ഞാൻ ഇപ്പൊ തന്നെ വരാം. ബൈ. ചേ, അവൻ പോയോ? ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓഹോ, ആ ടോർച്ച് കൊണ്ടാണ് ഇവർ ലാമി സ്റ്റാച്യു ആക്കിയത്. അങ്ങനെ വരട്ടെ. ഓ, പിന്നെയും കാത്തിരിപ്പ് തുടങ്ങി. ഹേയ്, ഐ കാൻ്റ് വെയിറ്റ് എനിമോർ. ഞാൻ പിള്ളേരെയും കൂടി സ്റ്റാച്യു ആക്കാൻ പോവുകയാണ്. അതാ നല്ലത്. ഹാപ്പി കിഡ് എന്തായാലും വരാതിരിക്കില്ല. എന്നിട്ട് അവനെയും ഷൂട്ട് ചെയ്തോളൂ ഫെർണി. ഫ്രെഡി, ഓടിക്കോ. ഇതേത് പ്രതിമ? ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. ഇവനാണ് നമ്മുടെ ലാമിയെ സ്റ്റാച്യു ആക്കിയത്. ഇപ്പോൾ ഇവനും ഹാപ്പി കിഡ്. നമ്മുടെ ലാമിയെ എങ്ങനെയെങ്കിലും പഴയതുപോലെ ആക്കൂ. ഒരു നിമിഷം. റെഡ് ലൈറ്റ്, ഗ്രീൻ സ്റ്റാച്യു, ബ്ലൂ ബ്ലാക്ക്. അപ്പോ ബ്ലൂ പ്രസ് ചെയ്ത് നോക്കാം. അയ്യോ, ഞാൻ എവിടെയാ? എനിക്ക് എന്താ പറ്റിയെ? ഞാൻ കാണിച്ചു തരാം. ഈ സ്റ്റാച്യു എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല സൂപ്പർ സ്റ്റാച്യു. ഇത് തന്നെ ആയിരുന്നു നീയും കുറച്ചു മുമ്പ്. അയ്യോ, നിന്നെ പ്രതിമയാക്കിയവനാ ഇത്. ആ ഡഗ്ലസും ഫ്രെഡിയുമാണ് ഇതിന്റെ പിന്നിൽ. ഏതായാലും ഈ സ്റ്റാച്യു ഞങ്ങൾ എടുക്കും, ഡഗ്ലസ് ഗാർഡനിൽ കൊണ്ടുവയ്ക്കാം.